ഹലോ, നമസ്കാരം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഫിഷ് മസാല തയ്യാറാക്കാം. ഇത് ചോറിനൊപ്പം, ചപ്പാത്തിക്കൊപ്പം, പുട്ടിനൊപ്പം, അതുപോലെ അപ്പം, ഇതിനൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു ഫിഷ് മസാല. നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കും. കാരണം നല്ല ടേസ്റ്റാണിത്. നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെയൊന്നല്ല ഇത് തയ്യാറാക്കുന്നത്, ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ്. ആദ്യം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നല്ല മാംസമുള്ള കട്ടിയുള്ള മീനാണ് എടുക്കേണ്ടത്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് എടുക്കുന്ന പോലത്തെ മീനാണ് എടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ അരക്കാൻ എടുത്തിരിക്കുന്നത് നെയ്മീനോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സൈഡൊക്കെ തിരിച്ചിട്ടെടുത്തോളൂ. നല്ല മാംസമുള്ള സൈഡൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം സൈഡും അതുപോലെ മുകൾ വശം താഴെയും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുക. അത് നല്ല വേവുള്ള മീനാണ് കേട്ടോ. നമുക്ക് ഈ കുടുത മീനൊക്കെ ഇല്ല, അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതെ, നമ്മുടെ മീന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ശേഷം ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം മാറ്റാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശവും ചെരിച്ചൊക്കെ കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ അവസാനം മസാല ഇട്ട് തിളപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഫ്രൈ നന്നായിട്ടായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, അങ്ങനെ ഒരല്പം മാത്രം ചേർത്താൽ മതി. ഒരുപാട് ചേർത്താൽ ഭയങ്കര കുത്തായി പോകും. ഇതൊന്ന് റോസ്റ്റ് ആവട്ടെ. മസാല റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിൽ നമ്മൾ സവാളയേക്കാളും കൂടുതൽ തക്കാളിയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മീൻ കറിയിൽ എപ്പോഴും പുളിയൊക്കെ ചേർത്താൽ നമ്മൾ തയ്യാറാക്കുക. പക്ഷേ നമ്മളിതിലേക്ക് പുളി ചേർക്കുന്നില്ല, പകരം തക്കാളിയുടെ ആ ഒരു പുളിയാണ് ഈ കറിക്കുള്ളത്. അപ്പോൾ നമ്മൾ തക്കാളി അധികം ചേർക്കുന്നുണ്ട്. ഇനി തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. നല്ല സോഫ്റ്റ് ആൻഡ് മഷിയാവുമ്പോൾ നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. അപ്പോൾ നമ്മൾ പൊടികൾ ഇത്രയാണ് ചേർക്കുന്നത്. ഇനി ഈ പൊടികൾ നന്നായിട്ട് തക്കാളിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു മസാല നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് അടിച്ചെടുക്കാതെ തയ്യാറാക്കാം. പക്ഷെ നന്നായിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ഗ്രേവി കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിക്കൊടുത്തിട്ട് ചൂടാറുമ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഈ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 നുള്ളുലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ശേഷം 1 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എനിക്ക് അതിൻ്റെ ഒരുപാട് കുത്ത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർക്കാതിരുന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 പച്ചമുളക് കൂടി ചേർത്തിരുന്നു. ഇനി നന്നായിട്ട് വഴറ്റണം. അപ്പോൾ നമ്മൾ ഇത്രയും സമയവും ഈ മസാലയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമുക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മളിവിടെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയുടെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു വെള്ളം പോലെയുള്ളൊരു കറിയൊന്നുമല്ല, ഇത് നല്ല തിക്ക് ഗ്രേവി തന്നെയാണ് ഈ ഒരു റെസിപ്പി വരുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി.
ഇനി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പൊടിയും എല്ലാം നന്നായി വെന്തതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് തിളപ്പിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതേ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതിൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പാകം നോക്കിയിട്ട് അല്പം കൂടി ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരേ ഒരു മീൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മീൻ കൊണ്ടാണ് നമ്മൾ ഇത്രയും കറി ഉണ്ടാക്കിയത്. ഇനി മീൻ നന്നായിട്ട് ഇതിലേക്ക് തിളപ്പിക്കണം, നമുക്ക് മീനിൻ്റെ ഒരു മണമൊക്കെ കിട്ടണ്ടേ. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഉണ്ടാവും, നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത ഓയിൽ ഇതിൽ യൂസ് ചെയ്തത് കാരണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ, ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഫിഷ് മസാല കറിയാണിത്. ചോറിനൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കൊപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ പുട്ടിൻ്റെ കൂടെയാണെങ്കിലും സൂപ്പർ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നേരത്തും തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു അടിപൊളി മസാലയാണിത്. അപ്പോൾ ഇനി മീൻ മേടിക്കുമ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. താങ്ക് യു.